നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരേ ഒരു വിഷയത്തിൻ്റെ ഒരു ഓട്ടപ്രദക്ഷിണമാണ്. അതെന്താണ് എന്ന് നമുക്കറിയാമല്ലോ. ഒരു മാസം തികഞ്ഞിരിക്കുന്നു, കിട്ടിയോ എന്ന് മലയാളി ചോദിച്ചു തുടങ്ങിയിട്ട് ഒരു മാസം തികഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ജൂൺ മാസം 30-ാം തീയതി രാത്രി 11:30-നാണ് കെട്ടിടം തകർന്ന മാതിരിയുള്ള ഒരു ശബ്ദം കേട്ടത്. വായിച്ചുകൊണ്ടിരുന്ന PK ശ്രീമതി എണീറ്റ് ചാടിപ്പോയി, ഞെട്ടിത്തരിച്ചുപോയി. സ്ഫോടനങ്ങളെക്കാൾ വലിയ സ്ഫോടനം, അങ്ങ് നാഗസാക്കിയിൽ ബോംബ് പൊട്ടിയപ്പോൾ ഉണ്ടായതുപോലുള്ള ഒരു ശബ്ദം, അതാണ് ഈ PK ശ്രീമതി കേട്ടത്. ഉടനെ ഇ.പി. ജയരാജൻ ഓടി വന്നു. അദ്ദേഹം പറഞ്ഞു, PK ശ്രീമതി മാത്രമല്ല ഞെട്ടിയത്, പ്രദേശത്തെ ജനങ്ങളാകെ ഞെട്ടിത്തെരിച്ചുപോയി. പിന്നിൽ കോൺഗ്രസ്സാണ്. ഉദ്ദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആസ്ഥാന മന്ദിരം തകർക്കുകയായിരുന്നു. എന്തോ ഭാഗ്യവശാൽ അത് തകർന്നില്ല. സ്റ്റീൽ ബോംബ് എറിയുകയാണ് ഉണ്ടായത്. കോൺഗ്രസ്സുകാരാണ് ഇത് ചെയ്തത്, KS. സുധാകരൻ്റെ ആളുകളാണിത് ചെയ്തത് എന്നൊക്കെ അദ്ദേഹം വന്ന ഉടൻ തന്നെ വെടിപൊട്ടിച്ചു. ഈ വെടികളുടെ എല്ലാം ആഘാതം കേട്ടുകഴിഞ്ഞാൽ ഈ പൊട്ടിയ വെടിയേക്കാൾ, ഒറിജിനൽ വെടിയേക്കാൾ വലിയൊരാഘാതമാണ് ഈ ജയരാജൻ്റെയും അതുപോലെ തന്നെ PK ശ്രീമതിയുടെയും വെടിപൊട്ടിക്കൽ കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, അതൊക്കെ നടന്നതിരിക്കട്ടെ, ഇനി ആരാണ് നടന്നത് എന്ന് കണ്ടുപിടിക്കൂ. എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചാൽ ഇല്ല, മതിലിലെ പെയിൻറ് പോലും ഇളക്കിയിട്ടില്ല, ഒരു കറുത്ത പാടവിടെയുണ്ട്, അത്രയും മാത്രം. പോലീസുകാർ ഒന്ന് ചായ കുടിക്കാൻ പോയപ്പോഴാണ് ഏതോ ഡിയോ സ്കൂട്ടറിൽ വന്ന ഒരു ഭീകരവാദി ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് കാര്യാലയത്തിന് നേരെ ബോംബെറിഞ്ഞത്. പോലീസ് അന്വേഷിക്കുന്നു. ഭരണകക്ഷിയുടെ സംസ്ഥാന ആസ്ഥാനമാണ്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു, ഞങ്ങൾക്ക് ലീഡ് കിട്ടി. ലീഡ് 1 അല്ല 2-3 ലീഡ് കിട്ടി. അതിൽ നിന്ന് ഒരു ലീഡിൽ നിന്ന് ഞങ്ങൾ മറ്റൊരു ലീഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെയുള്ള വിശദാംശങ്ങൾ വന്നു. അപ്പോഴേ പലരും പറഞ്ഞതാണ് ഇത് ആസാമിയുടെ കാറ് കത്തിച്ചതുപോലുള്ള ഒരു സ്ഫോടനമാണ് എന്ന്. മുഖ്യമന്ത്രി എന്തൊക്കെയാണ് ഈ നിയമസഭയിൽ വിളിച്ചു പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം, കേരളത്തിൻ്റെ ക്രമസമാധാന നില തകർക്കാനുള്ള ശ്രമം, കലാപമുണ്ടാക്കാനുള്ള ശ്രമം എന്നൊക്കെ പറഞ്ഞ് പ്രതികളെ ഇപ്പോൾ പിടിച്ചു കളയും എന്നാണ് ആഭ്യന്തര വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി വരെ പറഞ്ഞത്. ഈ പടക്കം പൊട്ടി നിമിഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ എത്രയെത്ര കോൺഗ്രസിൻ്റെ ഓഫീസുകളാണ് ഈ DYFI-ക്കാരും CPI-കാരും CITU-കാരും കൂടെ ചേർന്ന് തകർത്ത് കളഞ്ഞത്. കേരളത്തിൻ്റെ കവലകൾ തോറും കൊലവിളി പ്രസംഗങ്ങൾ നടത്തിയില്ലേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ? പക്ഷേ അതിൻ്റെ ഒരു ഊർജം, ഒരു ആത്മാർത്ഥത പ്രതിയെ കണ്ടുപിടിക്കുന്നതിൽ കാണിച്ചോ എന്നറിയില്ല. തീർച്ചയായും പോലീസ് അത് കാട്ടിയിട്ടുണ്ട്. E.P. ജയരാജൻ പറഞ്ഞു, ആദ്യം നമുക്ക് പോലീസിനെ ഒന്നും അറിയിക്കേണ്ട, അവർ അന്വേഷിക്കട്ടെ. അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണനും E.P. ജയരാജനും എല്ലാം പറഞ്ഞു, പോലീസ് നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. CCTV ക്യാമറകളുടെ കാലമാണ്. എന്ത് ചെയ്താലും ഒരു CCTV ക്യാമറയെങ്കിലും സാക്ഷിയായിട്ടുണ്ടാകും. അതും തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഈ CCTV ക്യാമറയുടെ പിക്സൽ സൈസ് പോരത്രേ. പിക്സൽ സൈസ് കൂട്ടാനായി ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഫോറൻസിക് ലാബുകളിലെല്ലാം ഈ ക്യാമറയുടെ ദൃശ്യങ്ങളുമായി കേരള പോലീസ് അലഞ്ഞു നടന്നു. കേരള പോലീസ് ഈ ക്യാമറ ദൃശ്യങ്ങളുമായി ദില്ലി വരെ പോയി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ CCTV ഫുട്ടേജ് ഒന്ന് വലുതാക്കാനോ, ഇതാരാണ് എന്ന മുഖം കാണാനോ, ഈ വണ്ടിയുടെ നമ്പർ കാണാനോ കഴിഞ്ഞില്ല. പോലീസ് ഏമാന്മാരെ മുഖ്യമന്ത്രിയും E.P. ജയരാജനും വിളിച്ചു വരുത്തി പരിശോധിച്ചു. വണ്ടി കണ്ടെത്താൻ കഴിഞ്ഞില്ല. DO ആണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു, പക്ഷേ നമ്പർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ മറ്റൊരു കാര്യം, നമ്മുടെ E.P. ജയരാജനും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേരള പോലീസിലെ ഉന്നതരും കണ്ടു. 1 അല്ല 2 പേരാണ് ബോംബെറിയാൻ എത്തിയത്. ഒരാൾ ബോംബെറിഞ്ഞു, മറ്റേയാൾ കൂടെയുണ്ടായിരുന്നു. ആ കൂടെയുണ്ടായിരുന്നയാളെ കേരള പോലീസിന് നല്ലവണ്ണം അറിയാം, CPI-ന്റെ നേതാക്കൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ കേസന്വേഷണം പതിയെ വച്ച് മടക്കിക്കോളാൻ ഒരു നിർദ്ദേശം വന്നു CPI-ന്റെ തലപ്പത്തു നിന്നും. ആഭ്യന്തര വകുപ്പിൻ്റെ തലപ്പത്തു നിന്നും വരണമെങ്കിൽ അത് ആരുടെ നിർദ്ദേശമാണ് എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. പക്ഷേ അപ്പോഴേക്കും മാധ്യമങ്ങൾ, ഈ മാധ്യമങ്ങളെ കൊണ്ട് ഒരു നിവൃത്തിയുമില്ല. പത്രസ്വാതന്ത്ര്യം ഇന്ത്യയിലുള്ളത് ആകപ്പാടെ കേരളത്തിലാണ്. അതും അനുവദിച്ചു കൊടുത്തത് വിനയായിപ്പോയി. അതുകൊണ്ട് ഈ പത്രക്കാരെ കൊണ്ട് വയ്യ. പിറ്റേന്ന് തന്നെ എല്ലാ പത്രങ്ങളിലും വന്നു, ഇതാ കേസ് മടക്കാൻ പോകുന്നു. AKG സെന്ററിനെതിരെ ബോംബെറിഞ്ഞ കേസ് അവസാനിപ്പിക്കാൻ പോകുന്നു. തെളിവുകളില്ല, മതിയായ തെളിവുകളെല്ലാം ശേഖരിച്ചു, ഇനി ഒന്നും ശേഖരിക്കാനില്ല, പ്രതിയെ കണ്ടെത്താനില്ല എന്ന് ലോക്കൽ പോലീസ് എഴുതി ഒപ്പിടുന്നു. അങ്ങനെ കേസ് അവസാനിപ്പിക്കാൻ പോകുന്നു. പക്ഷേ മാധ്യമങ്ങൾ വെറുതെ വിട്ടില്ല. അവിടെയും വീണിടത്ത് കിടന്ന് ഉരുളാൻ ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് വലിയ പ്രാഗൽഭ്യമുണ്ട്. ഉടൻ തന്നെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ വന്നു. ആ ചൂണ്ടിക്കാണിക്കുന്നിടത്ത് മുഖ്യമന്ത്രി ഒരു ഒപ്പിട്ട് കൊടുത്തു കേസ് ക്രൈംബ്രാഞ്ചിന്. കുറേ നാൾ കൂടെ പോട്ടെ, ഈ മാധ്യമങ്ങളും കേരളത്തിലെ ഈ രാഷ്ട്രീയം കാത്തിരിക്കുന്ന കിഴങ്ങന്മാരും കഴുതകളുമായ പൊതുജനങ്ങളുണ്ടല്ലോ, അവരൊന്ന് മറന്നോട്ടെ. എല്ലാം കാര്യങ്ങൾ വിസ്മൃതിയിലാകുമ്പോൾ ആസാമിയുടെ കാറ് കത്തിച്ച കേസൊക്കെ മടക്കിയതുപോലെ നാട്ടുകാരിതൊക്കെ ഒന്ന് മറന്നു കളയുമ്പോൾ പതുക്കെ ഒന്ന് മടക്കി വയ്ക്കാനാണ് ക്രൈംബ്രാഞ്ചിനും കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. മറക്കണ്ട, രണ്ടാമനെ ലോക്കൽ പോലീസും CPI ഉന്നത നേതാക്കളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി ക്രൈംബ്രാഞ്ചും കൂടി തിരിച്ചറിഞ്ഞാൽ ഇനി കേസിന് വെട്ടവും വെളിച്ചവും കാണാൻ നേരമുണ്ടാവില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.